Hello everyone, welcome back to my channel. Now, we have a dish called Berryup. Now, celebrities on YouTube and Facebook share this trending idol dish called Berryup, Fruitbae Berryup. Now, we will try strawberry Berryup. Raspberry or blueberry Berryup. अब बेरी अब प्रिपेयर या में डीटे नम के इंदिक्य में इंदा नो का अब न्यानी वडे कुछ ओट्स डट टिंडे ओट्स उन्हें रोस्टी डट टाने डट टिंडे कुछ ओट्स नन्ना इट उन्हें रोस्टी डट टिंडका मैंने कुछ नट्स पाउडर डट टिंडे नट्स पाउडर आके टालेंगे क्रशी डट टोडका पिना ऑप्शनल आइट ला चॉकलेट फ्लेक्स डट टिंडे तो ऑप्शनल आना अब नट्स निंगे इष्टला नट्स ऐतान चेरिया डटका cashew nuts, walnut, badamo, and the shishtalano chenya in answer chitted come. Ida vadamati vacam, namkadata the item the vendenokam. In the end of the kocha strawberries, and a panyanavada strawberry, the berry upon and dakanada, the dona strawberries at the tilde, alan and dingi, namka blackberry, blueberry, either dakanan chenya, the dakam, alini, dunu, alangi, mango. And then we have fruits and banana, grapes, mango, and then we have a little tooth fruiting. We have yogurt. We have a little bit of oats, roasted oats, nuts, powder, chocolate flakes, strawberry, cut teeth, toothy fruity, and a glass of acetium. പിന്നെ ഇത് യോഗർട്ടും ഷുഗറും കൂട മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ വൈറ്റ് കളർ പിന്നെ സ്ട്രോബെറി ഇട്ടിട്ട് ഒന്നും കൂട മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിങ്ക് കളറിൽ കാണുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ അത് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ യോഗർട്ടും ഷുഗറും കൂട ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഷുഗർ യോഗർട്ട് മിക്സ് നമുക്ക് ഒന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറിയും ഷുഗറും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിന്റെ കൂടെ നമ്മൾ കുറച്ച് യോഗർട്ടും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് സ്ട്രോബെറി യോഗർട്ട് കിട്ടും ഈ സ്ട്രോബെറി യോഗർട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ബെറിയപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിത് കാണാൻ കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ ഗ്ലാസ്സിലാണ് ആദ്യം സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിതിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുകളിലായിട്ട് നമ്മൾ നട്ട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറി യോഗർട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് കട്ടിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം അതായത് നമ്മൾ റോസ്റ്റഡ് ഓട്സ് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ നട്ട്സ് പൗഡറും കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ തൈരും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് അതിന് മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ പിങ്ക് കളറ് പിന്നെ അതിൻ്റെ മുകളിലെ നട്ട്സ് അതിൻ്റെ മുകളിലെ വൈറ്റ് കളറ് ഇതേ ലെയർ തന്നെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുത്തായിട്ട് കുറച്ച് ചോക്കോ ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് പകരം ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഫ്രൂട്ട്സോ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഞാൻ വീണ്ടും സ്ട്രോബെറി യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ടൂത്തി ഫ്രൂട്ടിയും സ്ട്രോബെറി സ്ലൈസസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എത്ര ഹൈറ്റുള്ള ഗ്ലാസ്സാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്രയാണെന്നൊന്നും പറയാതിരുന്നത് നമ്മൾ എത്ര ഹൈറ്റുള്ള ഗ്ലാസ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് ലെയറിൻ്റെ എണ്ണവും കൂടും
ഞാൻ ലാസ്റ്റ് ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ നമ്മുടെ ഷുഗറും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു ഗ്ലാസ്സിൽ ഓരോ ലെയറായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കളറ്. അല്ല നമുക്ക് ബ്ലൂബെറിയോ വേറെ വല്ലതും യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, സ്ട്രോബെറിയും ബ്ലൂബെറിയും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ലെയറിന് ഡിഫറെൻറ്റ് കളേഴ്സ് വരും. ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പുൾമിയപ്പ് കേക്കൊക്കെ പോലെ നമ്മളിത് പുള്ളപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുള്ളപ്പ് ചെയ്യുന്നതില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ കപ്പിൽ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്ലിപ്പ് ഡൗൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറി യോഗർട്ടാണ് ഫസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അത് കമഴ്ത്തിയിടുന്ന സമയത്ത് അതായിരിക്കും കൂടുതൽ ഭംഗി കാണാൻ. പിന്നെ ബാക്കി ലെയേഴ്സ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്യുന്നതിലാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പുള്ളപ്പ് ചെയ്തിട്ട് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ഡൗൺ ചെയ്തിട്ട് കഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഓട്സും നട്ട്സും നമ്മുടെ ഐസ്ക്രീമും പിന്നെ യോഗർട്ടും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.